വീട്ടിലൊക്കെ ഇരുന്ന് തയ്ക്കുന്നവർക്ക് അല്ലെ നമ്മളൊക്കെ എന്നെപ്പോലുള്ളവർക്ക് വീട്ടിലിരുന്ന് തയ്ച്ച് വരുമാനം ഉണ്ടാക്കുന്നവരാണ് ഷോപ്പൊന്നുമില്ല ബുട്ടിക്കൊന്നുമില്ല വലിയ ആഗ്രഹമൊക്കെയാണ് അതൊക്കെ ചെയ്യാനായിട്ട് പക്ഷേ നമുക്ക് അതിന് നമ്മുടേതായ പരിമിതികൾക്കുള്ളിൽ വെച്ചിട്ട് തയ്ക്കുന്നവരാണ് അപ്പോൾ അങ്ങനെ തയ്ക്കുന്നവർക്ക് ശരിക്കും പറഞ്ഞാൽ കൂലി നമ്മൾ കടകളിൽ അതായത് ബൊട്ടീക്കുകളിലും ടൈലർ ഷോപ്പുകളിലും ഒക്കെ കിട്ടുന്നതിൻ്റെ വളരെ കുറവായിട്ടാണ് നമുക്ക് വീട്ടിലുള്ളവർക്ക് കിട്ടുന്നത് അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലും അതുപോലെ തന്നെ മറ്റുള്ള നമ്മളെ തയ്ക്കുന്നവരുമായിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ അവരുമായിട്ടുള്ള അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഈ ഒരു വീഡിയോ നമ്മൾ ഇടുന്നത് അപ്പോൾ ഇപ്പം എൻ്റെ വീട് ശരിക്കും പാലക്കാടും ഹസ്ബൻഡിൻ്റെ വീട് എറണാകുളമാണ് അപ്പോൾ എറണാകുളം ടൗണിലെ ഒരു റേറ്റ് എന്ന് പറയുന്നത് ഭയങ്കര റേറ്റാണ് പ്രത്യേകിച്ച് കടകളിൽ വീട്ടിലല്ല കേട്ടോ കടകളിൽ തയ്ച്ച് നമുക്ക് ഒരു ബ്ലൗസ് തയ്ക്ക് കിട്ടണമെങ്കിൽ എഴുന്നൂറ്റമ്പത് രൂപ ഒരു ചുരിദാറ സെറ്റ് തയ്ച്ച് കിട്ടണമെങ്കിൽ എണ്ണൂറ് രൂപയോളം ഒക്കെ വരുന്നുണ്ട് ഷോപ്പ് തൈൽ ഷോപ്പുകളിൽ പൊട്ടിക്കൽ അതിൽ കൂടുതൽ ഉണ്ടാവുകയെ ഓക്കെ പിന്നെ പാലക്കാട് വീടിൽ വീട് നാട്ടിൻപുറങ്ങളിലൊക്കെ ഒക്കെ നമുക്ക് തയ്ക്കുന്ന ബ്ലൗസിൻ്റെ ചാർജ് ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറാണ് റേറ്റ് വരുന്നത് കുർത്തിക്കൊക്കെ ഒരു മുന്നൂറ് മുന്നൂറ്റി അമ്പതാണ് കുർത്തി സെറ്റ് തയ്ക്കാനൊക്കെ ആയിട്ട് അപ്പോൾ എൻ്റെ ഒരു ഡൗട്ട് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷോപ്പുകളിൽ ചെയ്യുന്നതും അതുപോലെ വീട്ടിൽ ചെയ്യുന്നതും തമ്മിൽ എന്താ വ്യത്യാസം എന്തെങ്കിലും വ്യത്യാസമുണ്ടോ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും വരക്കുന്നതും എല്ലാം സെയിം അല്ലേ പക്ഷേ എന്തുകൊണ്ട് നമുക്ക് ഉൾവശങ്ങളിൽ വളരെ റേറ്റ് കുറവും പുറത്ത് നമുക്ക് കടകളിൽ നല്ല റേറ്റും എന്നാലോ കൊടുക്കുന്നവരാണെങ്കിൽ അവിടെ കൊണ്ട് കൊടുക്കുകയും ചെയ്യും പോലുള്ള പാവങ്ങൾക്കും കൊണ്ട് തരാത്തില്ല അല്ലേ വലിയ വലിയ ഷോപ്പിൽ തയ്ച്ച് എത്രയോ ആളുകൾ ഇടുന്നുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മളും ചാർജ് അവരെന്ത് ചാർജ് ചെയ്യുന്നു അത് അന്വേഷിച്ച ശേഷം നമ്മളും ചാർജ് ഇതാക്കാനായിട്ട് ശ്രമിക്കുക പെർഫെക്റ്റായിട്ട് തയ്ച്ചു കൊടുക്കാനായിട്ട് ആദ്യം തന്നെ പഠിക്കണം ഓക്കെ അതിന് ശേഷമാണ് നമ്മൾ ഇതൊക്കെ ചെയ്യേണ്ടത് ഇപ്പം പാലക്കാട് ഒരു ബ്ലൗസ് തയ്ക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപ ഒരു ബ്ലൗസ് തയ്ക്കണമെങ്കിൽ എത്ര നേരം എടുക്കും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കട്ടിങ് തന്നെ കുറച്ച് കുറച്ച് സമയം എടുക്കുക സ്റ്റിച്ചിങ്ങുമ്പോൾ ഇനിയും സമയം എടുക്കത്തില്ല കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും പിന്നെ ഹുക്കുമായും വെക്കുന്ന ഒരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ ബ്ലൗസിന് കട്ടിങ് വരച്ച് മാർക്ക് ചെയ്ത് ത്രീ ടക്ക് ബ്ലൗസൊക്കെ കട്ട് ചെയ്യാനായിട്ട് എത്ര നേരം എടുക്കും പിന്നെ അതിൽ എന്തെങ്കിലും ഹാൻഡ് വർക്ക് ചെയ്യണമെങ്കിൽ അതിനും അപ്പം ഹാൻഡ് വർക്കിനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്ത് കൊടുക്കുന്ന ഒരു വിലയില്ലാത്ത അവസ്ഥയായിട്ടോ നല്ല പണം വർക്ക് ഹാൻഡ് വർക്ക് നമ്മൾ ചെയ്തു കൊടുത്താലും അമ്പത് രൂപ എഴുപത്തഞ്ച് രൂപയ്ക്ക് ഒരു വർക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്ത് കൊടുക്കുന്നതൊക്കെ കിട്ടുകയുള്ളൂ നമ്മൾ ബുട്ടിക്കൽ ബ്ലൗസ് ഒര് പോയിട്ട് ഒരു ബ്രൈഡൽ ബ്ലൗസ് അങ്ങോട്ട് കൊടുത്തണ്ടേ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപ വീട്ടിലിരുന്ന് ചെയ്യുന്ന നമ്മളും വീട്ടിലിരുന്ന് ചെയ്യുന്ന നമ്മളും ഒരേ വർക്ക് തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മളും അതൊക്കെ അന്വേഷിച്ച ശേഷം മാത്രം നമ്മൾ റേറ്റ് നമ്മൾ കൂട്ടി തന്നെ വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക അല്ലാണ്ട് കുറഞ്ഞൊരിക്കലും ചെയ്തു കൊടുക്കേണ്ട ഒരു ഇല്ല പിന്നെ വേറൊരു കാര്യം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദിവസം മുന്നേറ്റെന്ന് എനിക്ക് ഒരു ഒരു കുട്ടി തയ്ച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു ഗൗണ് തയ്ച്ചു കൊടുത്തിട്ട് നൂറ്റമ്പത് രൂപ ചേച്ചി എനിക്ക് തന്നത് ഒരു ഗൗണ് തിക്കാനേ ഒരു ഫ്രോക്കും ഒരു ഗൗൺ അപ്പോൾ രണ്ടെണ്ണത്തിനും കൂടി നൂറ്റി അമ്പത് നൂറ്റി അൻപത് മുന്നൂറ് രൂപയാണ് തയ്യൽ ചാർജ് തോന്നുന്നു നെറ്റിൻ്റെ ഇതൊക്കെ വെച്ച് ബാക്കിൽ വർക്കൊക്കെ കൊടുത്ത് ചെയ്തൊരു നൂറ്റിയമ്പത് രൂപ അപ്പോൾ എന്ന് അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിക്കാൻ ഒരു ഒരു ഉടുപ്പൊക്കെ തയ്ക്കാൻ നൂറ്റമ്പത് രൂപയ്ക്ക് ഒരു ഫ്രോക്ക് പാർട്ടി വെയർ ഗൗണും ഫ്രോക്കൊക്കെ തയ്ക്കാൻ നൂറ്റമ്പത് രൂപ തയ്ച്ചു കൊടുക്കാൻ എന്തോ നഷ്ടമുള്ള എത്ര സമയം ഇവിടുത്തെ ഇലക്ട്രിസിറ്റി ബില്ല് നമ്മളുടെ എഫേർട്ട് നമ്മുടെ എത്ര നേരം സ്പെൻഡ് ചെയ്തിട്ടാണ് ഒരു വർക്ക് നമ്മൾ ചെയ്തെടുക്കുന്നത് എന്നിട്ട് നൂറ്റമ്പത് രൂപ അതിൽ എന്തുണ്ടാവും ഒരു ഒരിക്കലും അങ്ങനെ ചേർന്ന് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞ് തന്നെ നമ്മൾ പറഞ്ഞ് തന്നെ നമ്മൾ കൂലി അതായത് തയ്യൽ ചാർജ് വാങ്ങിച്ചെടുക്കാനായിട്ട് ശ്രമിക്കാനായിട്ടോ പിന്നെ വേറൊരു കാര്യം പറഞ്ഞത് നമ്മൾ നമുക്ക് അറിഞ്ഞത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതായത് തയ്ച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് ഇത്ര തവണ ഉള്ളൂ ഇത് മതി ഇത്രയേ ഉള്ളൂ ഇതിനെ പുറത്തൊക്കെ അത്രയുള്ളൂ റേറ്റ് എന്ന് പറഞ്ഞിട്ട് നൂറ് രൂപയോ അല്ലെങ്കിൽ നൂറ്റമ്പത് രൂപ ചാർജ് കൊടുത്തിട്ട് പോകും അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കേട്ടോ ആദ്യം തന്നെ നമ്മൾ അഡ്വാൻസ് അല്ല അഡ്വാൻസ് അല്ല ഫുൾ എമൗണ്ട് വാങ്ങിച്ച ശേഷം മാത്രം തയ്ക്കാനായിട്ട് ഇരിക്കുക അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ അഡ്വാൻസ് എങ്കിലും വാങ്ങിച്ചിരിക്കണം കേട്ടോ ഒരു കാര്യം ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അഡ്വാൻസ് മസ്റ്റ് ആയിട്ട് വാങ്ങിച്ചിരിക്കുക ഓൺലൈനായിട്ട് നമ്മൾ തയ്ച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ ഫുൾ എമൗണ്ട് വാങ്ങിച്ച ശേഷം മാത്രം തയ്ച്ചു കൊടുക്കാം അതല്ല നമ്മുടെ അടുത്തുള്ള വിലക്കാണെങ്കിൽ പകുതി അതായത് നമ്മളിപ്പോൾ അഞ്ഞൂറ് രൂപയാണ് ബ്ലൗസ് തയ്ക്കാനുണ്ടെങ്കിൽ ഒരു ഇരുന്നൂറ്റി അമ്പത് രൂപയെങ്കിലും നമ്മൾ വാങ്ങിച്ച ശേഷം മാത്രം നമ്മൾ തയ്ച്ചു കൊടുത്തിട്ട് ബാക്കിയുള്ള എമൗണ്ട് മേടിക്കുക ആദ്യം തന്നെ നമ്മൾ പറയും ഇത്ര റേറ്റ് ആകുമെന്ന് പറയണം നമ്മൾ ഈ ടെട്ടിക്കുകൾ കാശ് കൊടുക്കാൻ ആളുകൾക്ക് ഒരു മടിയില്ല പക്ഷേ എന്തുകൊണ്ട് വീട്ടമ്മമാരും വീട്ടിൽ നിന്ന് ചെയ്യുന്ന അവർ കുട്ടികൾക്കൊക്കെ ഈ ചാർജ് കൊടുക്കാൻ നമ്മളെപ്പോൾ പല ആളുകളും മടി കാണിക്കുന്നു അങ്ങനെ എല്ലാവരും ചെയ്യുന്ന വർക്കുകൾ ഒന്ന് തന്നെയാണ് സംഭവം അപ്പോൾ നമ്മൾ ചോദിച്ച് വീട്ടിലിരുന്ന് ചെയ്താലും എന്ത് ചെയ്താലും എഫേർട്ട് എഫേർട്ട് തന്നെയാണ് അപ്പോൾ നമ്മൾ ചോദിച്ച് കാശ് വാങ്ങിക്കുക ഓക്കെ നമ്മൾ ചെയ്യുന്ന വർക്കും എല്ലാം ഒന്ന് തന്നെയാണ് ഈ മറ്റുള്ളവർ കടകളിൽ കടകളെന്ന് പറഞ്ഞാൽ അവർ സ്റ്റാഫിൻ്റെ എക്സ്പെൻസസ് ഇലക്ട്രിസിറ്റി ബില്ല് കടയുടെ റെൻറ്റ് ഇതെല്ലാം കൂടി ചേർത്ത് നല്ലൊരു എമൗണ്ട് ആക്കിയിട്ടായിരിക്കും അവർ ചാർജ് ചെയ്യുക അല്ലേ അവർ വാടകയൊക്കെ മുതലായി കിട്ടണ്ടേ പക്ഷെ നമുക്കെന്ന് പറയുമ്പോൾ അതൊന്നും ഇല്ല പക്ഷെ നമ്മൾക്കാണ് ഏറ്റവും ശരിക്കും ലക്ക് എന്നു പറഞ്ഞാൽ കാരണം നമുക്ക് വേറെ ടെൻഷൻസ് ഒന്നുമില്ല നമ്മൾക്ക് ഓർഡറുകൾ എടുക്കുക തയ്ച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ അന്വേഷിച്ച ശേഷം മാത്രം ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഒരിക്കലും നമ്മൾ ആ കാശ് വാങ്ങക്കെതി പലവർക്കും ഉണ്ടായിട്ടുണ്ട് കേട്ടോ ക്യാഷ് തരെ തരാറില്ല സാധനം കിട്ടിയിട്ട് ക്യാഷ് കൊടു വാങ്ങിക്കുന്ന പരിപാടി അതൊന്നും ഒരിക്കലും ചെയ്യുക നമ്മൾ ആ ചെയ്യരുത് അത് ഫുൾ കാശ് കിട്ടിയ ശേഷം മാത്രം നമ്മൾ തയ്ച്ചു കൊടുക്കുക അല്ലാതെ തയ്ച്ച് തയ്ച്ച് കൊടുത്ത് അയച്ചു കൊടുത്ത ശേഷം കാശ് വാങ്ങിക്കുക എന്നുള്ള പരിപാടി വേണ്ട ചിലവർ തയ്ച്ചു കൊടുത്തതിൻ്റെ അയ്യോ നന്നായിട്ടില്ല കേട്ടോ സോറി എന്ന് പറഞ്ഞ് ചിലവർ ഇപ്പോൾ വേണ്ടാന്ന് പറയാം അങ്ങനെ അങ്ങനത്തെ അനുഭവങ്ങൾ ചില ഉണ്ടായിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കേട്ടോ പിന്നെ അതല്ലാണ്ട് വേറൊരു സംഭവം നമ്മൾ തയ്ച്ച് കൊടുത്തിട്ടെന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ടൈറ്റായി അല്ലെങ്കിൽ പറ്റുന്നില്ല എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അതിൻ്റെ സ്റ്റിച്ചിങ് ചാർജ് വാങ്ങിക്കുകയും ചെയ്യരുത് നമ്മൾ വേറൊരു ഡ്രസ്സ് അത് അതുപോലെ ഒന്ന് ചെയ്തു കൊടുക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ ഇപ്പം എനിക്ക് ഒരു തവണ പറ്റിയിട്ടുള്ള കാര്യമാണ് തയ്ച്ച് കൊടുത്തിട്ട് ടൈറ്റായിപ്പോയി അപ്പോൾ നൈറ്റ് തയ്ച്ച് കൊടുത്തിട്ട് വാങ്ങി ഒന്ന് ടൈറ്റ് ആയിപ്പോയി അപ്പോൾ തന്നെ ഞാൻ അവർ സാധനമൊക്കെ അവിടെ എത്തിയിട്ട് അവർ പറഞ്ഞു ടൈറ്റ് ടൈറ്റ് ചേച്ചി അവർ ഞാൻ പറഞ്ഞു മോള് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി അടുത്ത ഓർഡർ തരുന്ന സമയത്ത് ഞാൻ അത് അതും ചേർത്ത് പുതിയൊരു നൈറ്റി കൂടി അയച്ചു തന്നേക്കാംന്ന് പറഞ്ഞു കാരണം എനിക്കവർ ഓർഡേഴ്സ് ഇടയ്ക്കിടയ്ക്ക് തരാറുള്ളൂ അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ ഒരു അങ്ങ് അടിച്ചങ്ങൾ അതേ നമ്മൾ ലൂസാക്കി കറക്റ്റാക്കി അടിച്ച് നമ്മളൊന്ന് കൊടുക്കാം അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യണം അല്ലാതെ അവർ ടൈറ്റ് ആണെന്ന് പറഞ്ഞ പറഞ്ഞുകൊണ്ട് നമ്മൾ പിന്നെ ആ മൈൻഡ് ചെയ്യാതെ ഒരിക്കലും ഇരിക്കരുത് കാരണം അവരുടെ കാശിനും വിലയില്ലേ നമ്മുടെ അല്ലേ നമുക്ക് നമ്മൾ അപ്പോൾ നമ്മുടെ മിസ്റ്റേക്ക് സൈഡിൽ നിന്ന് മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ആ ചാർജ് നമ്മൾ ഈടാക്കരുത് കേട്ടോ അത് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കണം എന്നാൽ മാത്രമേ അവർക്ക് രണ്ടാമത് വീണ്ടും വീണ്ടും തരാനുള്ള ഒരു ഒരിതാവുള്ളൂ പിന്നെ മൂന്നാമത്തെ കാര്യം നമ്മൾ വീട്ടാമ്മമാർ കറക്റ്റ് സമയത്തിന് കുറച്ച് ഡേറ്റ് നമ്മൾ എപ്പോഴും തയ്ക്കുന്നതിൽ തയ്ക്കാൻ ഇന്ന ദിവസം തരാമെന്ന് പറയുന്നതിന് രണ്ട് ദിവസം കൂട്ടി അങ്ങ് പറയാം അപ്പോൾ നമുക്ക് കറക്റ്റ് സമയത്ത് കൊടുക്കാൻ പറ്റും എപ്പോൾ നമ്മൾ ഡേറ്റ് ഒരു ഡേറ്റ് വേണ്ടി തയ്ച്ച് കൊടുക്കാതിരിക്കരുത് കേട്ട് അത് പലപ്പോഴും ശ്രദ്ധിക്കണം നമ്മൾ കറക്റ്റ് സമയത്ത് ഏത് ഏതേത് ദിവസം തരാമെന്നൊക്കെ നമ്മൾ ഒരു ഡയറിയിലൊക്കെ നോട്ട് ചെയ്ത് വെക്കുക ഇന്ന ഇന്നും ഇന്ന ദിവസം കൊടുക്കുക എന്നുള്ളത് അപ്പം തന്നെ നമ്മുടെ മെഷർമെൻറ്റും കാര്യങ്ങളും എഴുതി അപ്പം കറക്റ്റ് സമയത്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നെ അവർ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ അതുകൊണ്ട് അവിടെ തന്നെ കൊടുക്കും പറഞ്ഞ ഡേറ്റിനാ ചേച്ചി എനിക്ക് തരും അതുകൊണ്ട് അവിടെ കൊണ്ട് കൊടുക്കും അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുക ഒരിക്കലും ചാർജ് കുറച്ച് മേടിക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക താങ്ക്